ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങാൻ ഈ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെങ്കിലും അതിന്റെ ആവേശം എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. മലപ്പുറത്ത് പ്രത്യേകിച്ചും എല്ലായിടത്തും നെയ്മറിന്റെയും മെസ്സിയുടെയൊക്കെ ഫ്ലക്സുകളും കട്ടൌട്ടുകളൊക്കെ ഉയർന്നു കഴിഞ്ഞു. അല്പം വ്യത്യസ്തമായ ഒരു ആവേശ കാഴ്ചയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മിനി ഊട്ടിയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് റീസൈക്കിൾ ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുള്ള ഒരു പോർട്രേറ്റ്, റീസൈക്കിൾ പോർട്രേറ്റ് ആണ് ഇത് കാണുന്നത്. മെസ്സിയുടെ റീസൈക്കിൾ പോർട്രേറ്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഉള്ളത് മിനി ഊട്ടിയിലാണ്. മലപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മിനി ഊട്ടിയിലാണുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാരെയും സംഘാടകരെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഫായിസ് ആണ്, അദ്ദേഹം അരീക്കോട്ടുകാരനാണ്. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു കലാരൂപം നിർമ്മിച്ചത്, ഗ്രീൻ വേംസിന്റെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയായ ഗ്രീൻ വേംസിന്റെ പ്രതിനിധിയായ ശരത് നമ്മുടെ ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം ഫായിസിലേക്ക് പോകാം. ഫായിസ്, എന്താണ് ഈ ഒരു പോർട്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നിർമ്മിച്ചത്? ഈ ആർട്ടിനെ പറയുന്നത് റീസൈക്കിൾ പോർട്രേറ്റ് എന്നാണ്. ഉപയോഗശൂന്യമായ പായ വസ്തുക്കൾ കൊണ്ടാണ് ഈ ഒരു ആർട്ട് നിർമ്മിക്കുന്നത്. ഈ ആർട്ട് ഒരു തുർക്കിഷ് ആർട്ടാണ്. അതുപോലെ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പരിസരത്തുണ്ടാകുന്ന വേസ്റ്റുകൾ കൊണ്ടുള്ള ഒരു ആർട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായ ആർട്ടുകൾ കണ്ടെത്താം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ആർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് മുഴുവൻ സപ്പോർട്ടും മൊറയൂർ പഞ്ചായത്തും ഗ്രീൻ വംസും അതുപോലെ ഹരിത കർമ്മസേനയും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? ഇതിൽ പ്ലാസ്റ്റിക് ആണ്. അത് ഹരിതകർമ്മസേനയിലെ ആൾക്കാർ വീടുകളിൽ നിന്നും മൊറയൂർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും തരംതിരിച്ചു കൊണ്ടുപോയ പ്ലാസ്റ്റിക്കുകൾ മാത്രമാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എവിടെ നിന്നൊക്കെ ശേഖരിച്ചതാണ്? ഇത് മൊറയൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അതായത് വീടുകളിൽ നിന്ന് യൂസർ ഫീ കൊടുത്ത് ജനങ്ങൾ അവർക്ക് നൽകിയ പ്ലാസ്റ്റിക്കുകളാണ് ഇതിനകത്ത് മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ്? ഇങ്ങനെയൊരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിവ് നൽകുകയും പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്ന ലക്ഷ്യമാണ് നമ്മൾ ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. എത്ര സമയമെടുത്തു ഈ ഒരു ആർട്ട് ചെയ്യാൻ? ഏകദേശം ഒരാഴ്ചയോളമാണ് ടൈം എടുത്തിട്ടുള്ളത്. ഇതിന് മുഴുവനായിട്ടും പഴവസ്തുക്കൾ മാത്രമാണ്, പെയിന്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ആർട്ട്, എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? ഇതൊരു ഫ്ലൈവുഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 3 ഫ്ലൈവുഡിൽ മൊത്തമായിട്ട് ഒരു 12 അടി ഉയരവും 8 അടി വീതിയിലുമാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ലയണൽ മെസ്സിയുടെ ഒരു രൂപരേഖ തയ്യാറാക്കി അതിൽ വേണ്ട കളറുകൾ, ഈ പഴയ വസ്തുക്കളിലുള്ള കളറുകൾ എടുത്തിട്ടാണ് ഞാൻ ഈ വർക്ക് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുപോലെ വ്യത്യസ്തമായ ആർട്ടുകൾ ചെയ്യണം അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങളിൽ മുൻഗണന കൊടുക്കണം എന്നുള്ള ഒരു ആശയം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും നല്ല വ്യത്യസ്തമായ ആർട്ടുകൾ കൊണ്ടുവരണം. ഇതിലെ ഓരോ ഭാഗത്ത് ഓരോ നിറങ്ങളാണല്ലോ, ഇതൊക്കെ സ്കെച്ചിൽ വരച്ചിട്ട് അതേപോലെയാണോ? നമ്മൾ ആദ്യമായിട്ട് അതൊരു റെഫറൻസ് നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്കെച്ച് ഇടും. അതിനുശേഷം ഈ പായ വസ്തുക്കളിലുള്ള കളറുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ വരുന്ന കളറുകൾ കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാ മെസ്സി? മെസ്സി സത്യം പറഞ്ഞാൽ ഞാൻ നെയ്മർ ആരാധകനാണ്, ഒരു ബ്രസീൽ ആരാധകനാണ്. എന്നിരുന്നാലും മെസ്സി ഇഷ്ടമാണ്, കുഴപ്പമില്ല, അടിപൊളി പ്ലെയർ അല്ലേ. അപ്പോ ബ്രസീലിന്റെ ആരാധകർ വന്നിട്ട് ഒരു നെയ്മറുടെ ചിത്രം വേണം എന്ന് പറഞ്ഞാൽ ഇല്ല, അത് ഓൾറെഡി പഞ്ചായത്തുകൾ പല ഗ്രൂപ്പുകളെയും നമുക്ക് വരുന്ന ഒരു കാര്യമാണ്. മെസ്സീനെ മാത്രം പോരാ, നമുക്ക് നെയ്മറിനെയും കൂടി വേണമെന്ന്. പക്ഷെ നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബ്രസീൽ ആരാധകരാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെസ്സി എന്താ ചൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തലമുറകളിലെ കുട്ടികളിലേക്കും കൂടിയിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം അല്ലെങ്കിൽ റീസൈക്കിളിന്റെ ഉപയോഗം, അതായത് പ്ലാസ്റ്റിക് മാലിന്യം എന്താണെന്ന്, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എന്താണെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെസ്സി എന്ന രൂപമെടുത്തത്. അപ്പം ഇപ്പോഴും എനിക്ക് വരുന്ന ചോദ്യം എന്തുകൊണ്ട് മെസ്സി? പക്ഷെ നമ്മള് ചിന്തിക്കുന്ന സമയത്ത് ഒരു ഫുട്ബോൾ ആരാധകന്റെ പേരായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഫെമിലിയർ ആയ ഒരു പേര് ഞങ്ങൾക്ക് എപ്പോഴും, ഞങ്ങൾ രണ്ട് ബ്രസീൽ ആരാധകർ ആയിട്ട് പോലും ഞങ്ങൾക്ക് വന്നത് മെസ്സിയുടെ പേരാണ്. നെയ്മറുടെ ഉണ്ടാക്കാനുള്ള സമയമുണ്ടോ? സമയം ഇല്ല എന്നല്ല, എന്നാലും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പൊ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണം. ആരാധകർ ആവശ്യപ്പെട്ടാൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോ അതാണ്, രണ്ട് ബ്രസീൽ ആരാധകരാണ് മെസ്സിയുടെ ഇത്തരത്തിലൊരു പോർട്രേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രസീൽ ആരാധകർ നിരാശപ്പെടേണ്ട കാര്യമില്ല, സമയമുണ്ട്, സംവിധാനങ്ങളെല്ലാം ഒരുക്കിയാൽ വേണമെങ്കിൽ നെയ്മറിന്റെയും ഇതേപോലെ രൂപം ഉണ്ടാക്കാമെന്നാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഫായസും ചരത്തുമൊക്കെ പറയുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, News 18.